പോയി കണ്ടിരുന്നു. വിശേഷമുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാ ശ്രീ. അയ്യോ, എന്തായാലും ചേട്ടന് ചേച്ചി മുത്തശ്ശന് മുത്തശ്ശി ആയല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ അന്നേ പറഞ്ഞില്ലേ തിരുവില്ലാമലയിലെ സ്വാമി പറഞ്ഞത് ദർശനയുടെ കാര്യമായിരിക്കും എന്ന്. ആ അപ്പോഴേ മീനാക്ഷിയുടെ കാര്യം പറഞ്ഞും കൊണ്ട് ഭയങ്കര തർക്കമില്ലായിരുന്നോ? എന്നാ ചേച്ചി കേട്ടോ, സന്താനലബ്ധി പൂജ കൊണ്ട് ഫലം കിട്ടുന്നത് പൂജ നടത്തുന്ന തറവാട്ടിലെ പെൺകുട്ടിക്കായിരിക്കും, അല്ലാതെ വേറെ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിക്കായിരിക്കത്തില്ല. മീനാക്ഷി എത്രയായാലും മറ്റൊരു വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടിയല്ലേ, അപ്പൊ അവക്ക് ആ ഫലം കിട്ടോ? കിട്ടില്ല. എന്റെ ശ്രീമോളെ, നീ ഒന്ന് ചുമ്മാതിരുന്നേ. മീനാക്ഷി ഈ വീട്ടിലെ കുട്ടിയല്ലേ, അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ അവക്കും വിശേഷം ഉണ്ടാവും. പിന്നെ ഉണ്ടാവും, എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല. മിക്കവാറും ശേഖരട്ട നടന്ന പോലെ വരുണും ഉരുളിയും കൂടെ നടക്കേണ്ടി വരും. കമിഴ്ത്താൻ അല്ല ചേച്ചി, ചേട്ടനോട് പറഞ്ഞോ ദർശന പ്രഗ്നന്റ് ആയ കാര്യം. പക്ഷേ അദ്ദേഹം അത് കേൾക്കാനുള്ള താല്പര്യം കാണിച്ചില്ല. അയ്യോ, അതെ, ചേട്ടൻ ചുമ്മാ കാണിക്കുന്നതാ. ഉള്ളുകൊണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാ താനൊരു മുത്തശ്ശനാവാൻ പോകുന്നു എന്നറിഞ്ഞ ആർക്കാ സന്തോഷം കാണാത്തെ? പിന്നെ ദർശനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു അഭിനയം, അതാ ഈ താല്പര്യമില്ലായ്മ. അഭിനയൊന്നുമല്ല, അദ്ദേഹത്തിന് ഇപ്പോഴും ദർശനയോട് ദേഷ്യം തന്നെയാ. അതെ, ശ്രീമോൾ ഇനി ദർശനെ കാണാനൊന്നും മോളോട്ട് കയറി പോണ്ട. കേട്ടനോ മറ്റേ അറിഞ്ഞാ പിന്നെ അത് മതി. അയ്യോ, ഞാനെങ്ങും പോകുന്നില്ല, ഈ വയറും കൊണ്ട് ഇവിടെ പോലും എനിക്ക് നടക്കാൻ വയ്യ, പിന്നല്ലേ ദർശനെ കാണാൻ പോകുന്നത്. എന്നാ ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ, എനിക്ക് മില്ല് വരെ പോണം. ഓ ശരി ശേഖര, ഓക്കെ, സന്തോഷമായിട്ട് ഇരിക്കണേ. ആ എന്നാലും ദർശനയ്ക്ക് ഇത്ര പെട്ടെന്ന് വിശേഷം ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, ശേഖരേട്ടൻ വരുന്നതിന് മുമ്പ് അവളെ പോയി കണ്ടിട്ട് വരാം. കൂടുതൽ വിശേഷങ്ങൾ അവളോട് തന്നെ നേരിട്ട് ചോദിക്കാം. ദർശു, എന്താ ഇത്? ഏത് നേരം മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നാലേ കുഞ്ഞിനെ റേഡിയേഷൻ തട്ടും. എന്താ ഇത്? ഓറഞ്ച് ജ്യൂസ്. കുഞ്ഞിന് നല്ല നിറം വെക്കാനേ ഇത് ബെസ്റ്റാ. നിന്നോട് ആരാ ഇത് പറഞ്ഞേ? വേറെ ആരുമല്ല, അമ്മ തന്നെ. അമ്മ പറഞ്ഞു, നമ്മുടെ കുഞ്ഞ് എന്നെപ്പോലെ തന്നെ വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരിക്കണമെങ്കിലേ ഓറഞ്ചും ആപ്പിളും ഒക്കെ ധാരാളം ദർശനം കൊടുക്കണമെന്ന്. എന്നാ അവരോട് പറ, കുറച്ച് പെയിന്റ് കലക്കി തരാൻ. കുഞ്ഞ് വെളുത്ത് നന്നായിട്ട് വെട്ടിത്തളങ്ങട്ടെ. എന്താ ദർശു ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ വളരണമെന്ന് ദർശന ആഗ്രഹമില്ലേ? ഇല്ല, ഒരാഗ്രഹവും ഇല്ല. എന്നാലേ എനിക്കുണ്ട്, അതുണ്ട്, പ്ലീസ് ഇതൊന്ന് കുടിച്ചേ. കുടിക്കുന്നേ? കുടിക്കാം, പക്ഷേ ഇത് വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ല, എന്റെ ആരോഗ്യത്തിന് വേണ്ടി. മാളിയക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബോഡി ഭയങ്കര വീക്കാ, പിന്നെ നീ ഒരു കുഞ്ഞിനെയും കൂടി സമ്മാനിച്ച ശേഷം വീക്കോട് വീക്കാ. ഇതാര് ശ്രീദേവി ചിട്ടി? അല്ല, എന്തൊക്കെയാ ഇത്? അവിടെ ദർശു, മോക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ തങ്കക്കുടത്തിനെ ഒന്ന് കാണാൻ തോന്നി, അതാ ഈ വയറും തള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ചിറ്റി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ദർശുവിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാറുണ്ടല്ലോ. ഈ അവസ്ഥയില് വെറുതെ പടിക്കെട്ടും കയറി വരണ്ടായിരുന്നു. സാരയില്ല മഹേഷേ, വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാലേ പലഹാരമായിട്ട് വീട്ടിൽ പോയി കാണണമെന്ന ശാസ്ത്രം. അതാ ഞാൻ വയ്യെങ്കിലും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ.
പിന്നെ ഞാനും ദർശനും കൂടെ മതിലിന്റെ അരികിൽ നിന്ന് വല്ലതും സംസാരിക്കുന്നത് ശേഖരേട്ടൻ വല്ലതും കണ്ടാലേ പിന്നെ അത് മതി. അവിടെ അടുത്തൊരു വിപ്ലവം ഉണ്ടാവാൻ. അതാ ചേട്ടനും ശേഖരേട്ടനും പുറത്തു പോയ സമയം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. ദർശുന്റെ അച്ഛന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ലല്ലേ? ഓ ഇല്ല മഹേഷേ, അത് ഈ അടുത്ത സമയത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ പ്രഗ്നന്റ് എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്നിട്ടും ചേട്ടന്റെ ദേഷ്യം അങ്ങോട്ട് മാറുന്നില്ല മോളെ. പിന്നെ ചേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. നീ കൊല്ലാൻ ശ്രമിച്ചതേ വേറെ ആരെയല്ലോ, മീനാക്ഷിയല്ലേ? മീനാക്ഷിയല്ലേ അവരുടെ മോള്? മരുമകളാണെങ്കിലും ചേച്ചിയും ചേട്ടനും കൂടി അവളെങ്ങ് തലയിലെടുത്ത് വെച്ചിരിക്കയല്ലേ. തലയിൽ കയറ്റി വെച്ചിരിക്കുന്നവളെ തറയിലിടുന്നൊരു ദിവസം വരും ചിറ്റേ, അല്ലെങ്കിൽ ചിറ്റക്കണ്ടോ. മോക്ക് ഇപ്പോഴും മീനാക്ഷിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടല്ലേ? അതങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ. മാറിയ പിന്നെ കഥയില്ലല്ലോ ചിറ്റേ. അവള് തീരണം. അത് വേറെ ആരുടെയും കൈകൊണ്ടല്ല. ദേ എന്റെ ഈ കൈകൊണ്ട്. എന്നെ മാളിയേക്കിൽ നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരി അവളല്ലേ? അപ്പോ അവള് തീരണ്ട ചിറ്റേ. എന്റെ കുട്ടിയുടെ സന്തോഷമാ ചിറ്റിയുടെ സന്തോഷവും. അതിനു വേണ്ടി മോക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു അതൊക്കെ ചെയ്തോ. പക്ഷേ ഇപ്പൊ മോൾ അതൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ചെയ്താലേ മോക്ക് പിന്നെ ജയിലിൽ കിടന്ന് പ്രസവിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം മീനാക്ഷിയുടെ ഉള്ള ദേഷ്യം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അതാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. എന്താ മഹേഷേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല മഹേഷിന്റെ അമ്മ എവിടെ? പച്ചക്കറി വാങ്ങാൻ പോയിരിക്കേ. അതെ, മഹേഷ് നിന്നോണ്ടാ മീനാക്ഷിയെ ഒന്നും ചെയ്യണ്ടെന്ന് ചിറ്റ പറഞ്ഞത്. അതിന് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല കേട്ടോ. മോക്ക് അവളെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ, പക്ഷെ സൂക്ഷിച്ച് വേണം. പിടിക്കപ്പെട്ടാലേ പിന്നെ മോക്ക് ജയിലിൽ പോകേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ മോക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് മറക്കണ്ട. അല്ല, ഇത്ര പെട്ടെന്ന് നിങ്ങളൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചെന്താ? മീനാക്ഷിക്ക് പണി കൊടുത്ത ശേഷം മതിയായിരുന്നു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പറ്റിപ്പോയി. സാരയില്ല മോളെ, കുഞ്ഞിനെ വേണ്ടെങ്കിലേ അങ്ങ് കളഞ്ഞേക്ക്. കുഞ്ഞൊക്കെ മീനാക്ഷിക്ക് പണി കൊടുക്കുന്ന ഒരു തടസ്സമാ. ഇത്ര ചിന്തിക്കാനൊന്നും ഇല്ല മോളെ, നിങ്ങൾ ചെറുപ്പമല്ലേ, ഇനി സമയമുണ്ടല്ലോ. മീനാക്ഷിയോടുള്ള വൈരാഗ്യം വെച്ചോണ്ട് കുഞ്ഞിനെ ചുമന്നോണ്ട് നടന്നാലേ വയറ്റിയുള്ള കുഞ്ഞിന് കേടാ. അത്
അതുകൊണ്ട് മീനാക്ഷിയെ മാളികയിൽ പടിയിറക്കിയ ശേഷം ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നതാ നല്ലത്. എന്താന്നറിയില്ല, നല്ല ക്ഷീണം. അയ്യോ എന്തോ പറ്റി, നോക്കട്ടെ വല്ല പനിയോ മറ്റോ ആണോന്ന്. പനിയൊന്നും ഇല്ല, ഇന്നൊരുപാട് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോ അതിന്റെയാവും. താനെന്താ വരം താമസിച്ച്? ഹാ, ഞങ്ങളെ പെണ്ണുങ്ങൾക്കെ അത്താഴം ഉണ്ടാൽ ഉടനെ വന്ന് കിടക്കാനൊന്നും പറ്റില്ല. അടുക്കളയിലെ പണിയൊക്കെ തീർക്കണം, എല്ലാവരും കഴിച്ച പാത്രം വൃത്തിയാക്കണം, പിന്നെ കാലത്തെ കഴിക്കാൻ ഞമ്ഞം വേണ്ടേ. അപ്പൊ അതിന്റെ കാര്യം നോക്കണം, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, എനിക്ക് സഹായത്തിന് ഒരാളെ വെക്കാം. അപ്പൊ അടുക്കളയിലെ ജോലികളും കുക്കിംഗ് ഒക്കെ അവര് നോക്കിക്കോളൂല്ലോ. വേണ്ട, അതൊക്കെ ഞാനും അമ്മയും കൂടി ചെയ്യാം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലി ചെയ്യാൻ മടിയൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. പക്ഷേ ഞാൻ ഉറങ്ങാൻ വരുമ്പോ എന്റെ അടുത്ത് താനുണ്ടായിരിക്കണം. എന്തിന്? തലകുത്തിരിക്കാൻ അല്ല പിന്നെ. എടോ, താൻ എന്റെ അരികിലില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പോ ഞാൻ വരുന്നതിന് മുന്നേ സാറിന് ഉറക്കമില്ലായിരുന്നോ? ആ, കുറവായിരുന്നു. മനസ്സിലായി. ആ, വല്ല ഗേൾഫ്രണ്ട്സുമായിട്ട് ചാറ്റിംഗ് ആയിരുന്നിരിക്കും. ഓ പിന്നെ മോനെ, വരുണേ ഒരുപാട് അങ്ങ് മര്യാദരാമനാവല്ലേ. ആ, നന്ദുമായിട്ടുള്ള കഥകളൊക്കെ എനിക്കറിയാം. ഓരോന്നായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതാണ് ഈ കാമുകയുടെ കാര്യം മാത്രം ഒരിക്കലും ഭാര്യമാരോട് പറയരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാ ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. പിണങ്ങിയോ? ആ പിണങ്ങി. സത്യമായിട്ടും പിണങ്ങിയോ? ഇങ്ങോട്ട് നോക്ക് വരും മഹാദേവ. എന്താ? ഞാൻ ഈ പിണക്കം മാറ്റട്ടെ. ഞാനായിട്ട് ഇനി അതിന് തടസ്സം നിന്ന് വേണ്ട. മാറ്റിക്കോ, മാറ്റിക്കോ. എനിക്ക് സൗകര്യം ഇല്ല. പെണ്ണേ, മാഷം നോക്കിക്കേ, എന്റെ തല തിരിഞ്ഞ അനിയനായിരിക്കും. നമ്മൾ എപ്പൊ സ്നേഹിക്കാൻ തുടങ്ങുന്നോ അപ്പോഴായിരിക്കും അവന്റെ ഒരു ഫോൺ വിളി. മായ, ഹലോ മായ. മീനാക്ഷി, നീ ഉറങ്ങിയോ? ഏ ഇല്ല, കിടക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താ മായ? ഏ ഒന്നുമില്ല. നാളെ നീ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ? എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഇവിടെ എനിക്ക് അത്ര പരിചയമില്ലല്ലോ. നീ കൂടെ വന്ന ഒരു സഹായമായിരിക്കും. നാളെ എനിക്ക് ഓഫീസിൽ പോകണമല്ലോ മായ. എപ്പോഴാ ഫ്രീ ആവുന്നേ? ഉച്ച കഴിയും. നീ ഫ്രീ ആകുമ്പോ പറഞ്ഞാ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഏ സാരമില്ല, മായ എപ്പോ വരണമെന്ന് പറഞ്ഞാ മതി, എന്റെ ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്യും. ശരി, നാളെ പറയാം എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ആകാശഗംഗയുടെ കരയിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. എന്ത് പറ്റി, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഏ എന്ത് പറ്റി അമ്മേ? അതെ, ഈ വീട്ടിൽ ഒരു കുഞ്ഞോട് വരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ സന്തോഷം മുഖത്ത് കാണാതിരിക്കോ. ഒന്നല്ലല്ലോ, രണ്ടുപേരല്ലേ വരാൻ പോകുന്നേ. എന്ന് വെച്ചാ ചിറ്റിക്ക് മാത്രമല്ലല്ലോ, ദർശുവിന് വിശേഷമാണല്ലോ. ദർശനക്ക് മാത്രമല്ല, ഇവിടെ വേറൊരാൾക്കൂടെ വിശേഷമുണ്ട്.
ആർക്കമ്മേ? അവളുടെ ഒരു നാണം കണ്ടില്ലേ? ഞാനേ വീണ്ടും ഒരു അച്ഛനാവാൻ പോവാ. സത്യം സത്യമാടാ. അമ്മ ഞാനേ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞല്ലേ നല്ല ഒന്നൊന്നര സ്വപ്നം. നല്ല സ്വപ്നമാണെങ്കിൽ പറയണ്ട, വെളുപ്പങ്കാലത്ത് കാണുന്നതേ ചിലപ്പോ ഫലിക്കും. ആണോ? എന്നാ ഞാൻ പറയാം. വേണ്ട, പറഞ്ഞ ഫലിക്കില്ല. അതുകൊണ്ടാ പറയാന്ന് പറഞ്ഞേ. ഈ സ്വപ്നം ഫലിച്ചാലേ നാളെ എന്നെ നാട്ടുകാരെ ചേട്ടച്ചാന്ന് വിളിക്കും. അതെന്ത് സ്വപ്നോ? എടോ, ഞാൻ കണ്ടതേ എന്റെ അച്ഛൻ വീണ്ടും ഒരു അച്ഛനായെന്ന. ചിരിക്കണ്ട മീനു, പറഞ്ഞത് സത്യമാ. ഒരനിയനോ അനിയത്തിയോ വരട്ടെ. വരണേട്ടൻ അതിനിവിടെ കെടുത്തോണ്ട് നടക്കാല്ലോ. പിന്നെ നമുക്കൊരു കുഞ്ഞാവയാകുമ്പോ കൂടെ കളിക്കുന്ന ഒരാളായല്ലോ. നാണക്കേട്, എനിക്ക് ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ. പക്ഷേ എനിക്ക് നല്ല രസമായിട്ടാ തോന്നുന്നത്. ഭയങ്കര രസമായിരിക്കും. താങ്കൾ കിടന്ന് ഉറങ്ങാൻ നോക്കി. നമുക്കേ നമ്മുടെ കൊച്ചിനെ കുറിച്ച് ചിന്തിക്കാം. വാ കിടന്നു. ചായ അവിടെ വെച്ചേക്ക്. ഇത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. തനിയനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ദാ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് കറുപ്പിക്കേ. ഓ കണ്ടില്ലേ ഈ ലക്ഷണം? കണ്ടിട്ട് ഞാൻ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ തോന്നുന്നേ. നമ്മുടെ മുന്നിൽ വെച്ച് അച്ഛനമ്മ വഴക്ക് പറഞ്ഞാലും രണ്ടുപേരും മാത്രമുള്ള ഭയങ്കര സ്നേഹമാ. അതാ എനിക്ക് പേടി. താ വന്നേ. നോക്കട്ടെ നോക്കട്ടെ, നേരെ ഇരിക്കേ. അപ്പം എല്ലാം ഓക്കെ അല്ലേ? ഞാനത് കുളിച്ചിട്ട് കാണുന്ന പോലെ. അതെ അച്ഛനെ, ഓരോ ദിവസം കഴിയും തോറും നല്ല ചെറുപ്പമായിട്ട് വരുന്നല്ലോ നോക്കിയതാ. ഡാഡാ ദേ, നീ വെറുതെ കണ്ണു വെക്കണ്ടോ. അതെ, അദ്ദേഹത്തിന് പ്രായം 10-58 ആയെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പാണ്. കുറച്ച് കുട്ടികളെ കൂടുന്നുണ്ട്. പോടാ. ഈ പോക്ക് പോവാണെങ്കി
ഞാൻ കണ്ട സ്വപ്നം ശരിയാവുന്ന തോന്നുന്നേ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട.